മജാ. പവിത്രൻ എന്ന് വന്നായിരുന്നേ? എന്തെങ്കിലും നുണ പറയാനായിരിക്കും അല്ലേ? പിന്നെ നുണ പറയാൻ മാത്രമാണോ പവിത്രൻ വരുന്നത്? പിന്നെ എന്തിനാണ് വരുന്നത്? അതൊന്നുമല്ല, നമ്മുടെ കോളേജ് ജംഗ്ഷന്റെ അവിടെ പുതിയൊരു ഹോട്ടൽ തുടങ്ങിയെന്ന്. ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോ കണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കടി ആണോ? പൗത്രനും പറഞ്ഞു ഭയങ്കര തിരക്കെന്ന്. നല്ല ഉഗ്ര ഫുഡാന്ന് വെച്ചായ, ചിക്കന്റെയും മട്ടന്റെയും ബീഫിന്റെ ഒക്കെ വെറൈറ്റി ഉണ്ടെന്ന്. നമുക്കൊന്ന് പോയാലോ? എന്ന്? ഇന്ന് വൈകിട്ട് ഇച്ചായ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട്. ഇന്ന് എനിക്ക് നേരത്തെ വരാൻ പറ്റത്തില്ല, എനിക്ക് ശേരൻ സാറിന്റെ വീട്ടിലൊന്ന് പോണം. അല്ലല്ലോ, എന്റെ ഒരു ആഗ്രഹം പറഞ്ഞ ഇച്ചാൻ അത് സാധിച്ചു തരുമോ? അപ്പൊ വരും ഒടുക്കത്തെ തിരക്ക്. ഇനി എന്നാടി, ഇന്നിപ്പോ ഹോട്ടലെല്ലാം കൂടെ പൊതിഞ്ഞെടുത്ത് നേപ്പാളിലൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല, അത് അവിടെ തന്നെ കാണും. ഈ നാട്ടുകാരെല്ലാം പോയി കഴിച്ചിട്ട് വന്ന അഭിപ്രായം പറഞ്ഞിട്ട് പിന്നെ പോയിട്ട് വല്ല കാര്യമുണ്ട? നിനക്കിപ്പോ ആഹാരം കഴിക്കണമെന്നാണോ അതോ ആദ്യം ആഹാരം കഴിക്കണമെന്നാണോ? രണ്ടും. അലിസേ, പ്രശ്നം എന്നാന്ന് വെച്ചാലേ, ഈ ഹോട്ടൽ തുടങ്ങുമ്പോ അവർ ഈ തക്കിട തരികിട പരിപാടികളൊക്കെ കാണിച്ച് ടേസ്റ്റ് കൂട്ടാൻ പലതും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആദ്യകാലങ്ങളിൽ പോകാൻ പാടില്ല. ആൾക്കാരൊക്കെ പോയി കഴിച്ച് അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞ് റിവ്യൂ ഒക്കെ നോക്കി രണ്ടാഴ്ച കഴിഞ്ഞു. എന്റെ ഇച്ഛ, എന്റെ ആഗ്രഹത്തിന് എന്തെങ്കിലും ഒരു വിലയുണ്ടോ ഇവിടെ? രുചിയുള്ള ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞത് അത്യാഗ്രഹമാണോ? നീ എന്നാ അലിസേ പറയുന്നത്? നീ പറയുന്ന കേട്ടാ തോന്നും നിന്റെ ആഹാരത്തിന് രുചിയില്ലെന്ന്. എന്റെ പൊന്നുമോളെ, നിന്റെ കൈപ്പുണ്യം ഉണ്ടല്ലോ ഡീ. ഓഹ്, എന്തിനേറെ പറയണോ, നീ ഇച്ചിരി കഞ്ഞിയും ഇച്ചിരി പയറും നിന്റെ ചമ്മന്തി എന്ന് പറഞ്ഞ നാവിന്റെ തുമ്പത്തിരിക്കാൻ്റെ ടേസ്റ്റ്, ചുട്ട പാപ്പടവും ഉണക്കമീനൊന്ന് പൊരിച്ചതും കൂടെ തന്നാണ്ടല്ലോ എന്റെ പൊന്നുമോളെ, നീ സൂപ്പറോട്, നീ സൂപ്പർ. അയ്യോ, കൂടുതൽ സൂചിപ്പിക്കല്ലേ. ഇച്ചായന്റെ കാര്യം നടക്കാൻ വേണ്ടി ഇച്ചായൻ അങ്ങനെ പുകഴ്ത്തി പറയും, അല്ലാത്തപ്പോ ഞാൻ പറഞ്ഞത് പുല്ല് വല്ല. വേണ്ട വേണ്ട മക്കളെ, ഉടക്കു വേണ്ട. ഒരു കാര്യം ചെയ്യാം, ഇന്ന് വൈകിട്ട് പോവാം. ഞാന് സാറിനെ വിളിച്ച് എന്തെങ്കിലും എക്സ്ക്യൂസ് പറയാം. അല്ലേലെ, എനിക്കറിയാം ഇച്ചായ ഞാൻ പറഞ്ഞ നടത്തി തരുമെന്ന്. നിനക്കറിയാന്ന് എനിക്കും അറിയാം. എന്നാ നോക്കോ, നിനക്ക് ഞാൻ ചിക്കനും മട്ടനും ബീഫും മീനും ഒക്കെ വാങ്ങിച്ച് തന്ന നിന്നെ കഴിപ്പിച്ച് നിന്റെ പണ്ടാറോടൊക്കെ ഞാൻ എന്റെ അടുത്താണ് കളി. ഞാൻ സാറിനെ വിളിച്ചിട്ട് വരാമേ, വന്നിട്ട് കാപ്പി കുടിക്കാം. അത്ര നേരം നീ ഒന്ന് നോക്കിയോ. ഡോക്ടർ, ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ് ഉണ്ണിയാർച്ച, ഇന്നലെ ഒന്നും കണ്ടില്ലല്ലോ, വലിയ തിരക്കിലായിരുന്നോ? രണ്ടു ദിവസമായിട്ട് നല്ല തിരക്കിലായിരുന്നു, പഞ്ചായത്തിൽ ഓരോരോ കാര്യങ്ങളുമായിട്ട്. ആലീസ് ഇല്ലേ അവിടെ? അകത്തുണ്ട്, അടുക്കളയില. പിന്നെ സത്യഭവൻ സാറിനെ കാണാനില്ലല്ലോ. സത്യണ്ണ് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. ആലീസ്, രാവിലെ അടുക്കളയിൽ നല്ല തിരക്കിലാന്ന് തോന്നുന്നു. നല്ല തിരക്കിലായിരുന്നു, ആർച്ചയുടെ ശബ്ദം കേട്ട് വന്നതാ. എന്റെ ജോലിയൊക്കെ കഴിഞ്ഞു, അതുകൊണ്ടായിരിക്കും ഇവിടെ വന്ന് വായി നോക്കി നിൽക്കുന്നതല്ലേ. എന്റെ ജോലി ഏകദേശം കഴിയാറായി. ആ ഡോക്ടറെ, കോളേജ് ജംഗ്ഷനിലെ ഒരു പുതിയ റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ട്, ഭയങ്കര അഭിപ്രായ. പോയവർക്കല്ല നല്ലതായി പറയാനുള്ളൂ. അറിഞ്ഞു, ആലീസ് ഇപ്പൊ പറഞ്ഞതേ ഉള്ളു അവിടെ പോണോന്ന്. അല്ലേ, പോയായിരുന്നോ? ഗംഭീരമാണെന്നാ പറഞ്ഞത്. ഞാൻ പോയില്ല, ഒന്ന് പോണം. നമ്മളൊന്ന് വൈകിട്ട് മിക്കവാറും പോവും അല്ലേ ആലീസേ? പോയിട്ട് വന്നിട്ട് അഭിപ്രായം പറയണേ. അത് പിന്നെ പറയാതിരിക്കോ. അപ്പൊ ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി എന്നാ. അയ്യോ, ഒന്ന് വരാൻ ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ വെച്ച് പറഞ്ഞു? ഇവിടെ വെച്ച് പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല. നരേന്ദ്രപ്രസാദ്. ഇച്ചായ, ഇച്ചായന് മലയാളം ശരിക്കും അറിയത്തില്ലേ? മലയാളത്തിലല്ലേ നമ്മള് സംസാരിച്ചോണ്ടിരിക്കുന്നത്? പിന്നെ നേരത്തെ സംസാരിച്ചതോ? അതും മലയാളത്തിൽ തന്നെ. ആണോ? ആണോ? മലയാളത്തിലല്ലേ ഇച്ചായ ഞാൻ ഇച്ചായനോട് പറഞ്ഞത്? എന്നാ? ജംഗ്ഷനില് നല്ലൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്, നല്ല ഉഗ്രൻ ഫുഡാണ്, വൈകിട്ട് പോയി നമുക്ക് കഴിച്ചാലോ എന്ന്. അതെ അതെ. അപ്പൊ ഇച്ചായൻ മലയാളത്തിൽ എന്നോട് എന്താ പറഞ്ഞത്? എന്നാ? അയ്യോ, അവിടെ ഹോട്ടൽ തുടങ്ങിയതല്ലേ ഉള്ളൂ, അപ്പൊ ആളുകളെ പിടിക്കാനായിട്ട് അവരെ പല നമ്പറുകളും കാണിക്കും, ഇങ്ങനെയുള്ള ഫുഡൊന്നും കഴിച്ചുകൂടാന്ന്. ആണോ? എന്നിട്ടിപ്പോ മതില് തൂങ്ങിക്കിടക്കുന്ന എച്ചി വന്ന് ഇച്ചായനോട് ഞാൻ പറഞ്ഞ അതേ കാര്യം മലയാളത്തിൽ പറഞ്ഞപ്പോ ഇച്ചായൻ എന്താ പറഞ്ഞത്? അങ്ങനെ തന്നെ. അപ്പൊ ഇച്ചായൻ തിരിച്ചവളോട് പറയുവാ, ആ ഉണ്ണിയാർച്ചേ, ഞങ്ങൾ ഇന്ന് വൈകിട്ട് പോകുന്നുണ്ടെന്ന്. ഇതെന്തൊരു ന്യായോ? ഞാൻ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ആ ഇച്ചായൻ ഇങ്ങനെ തന്നെ പെണ്ണുങ്ങളെ കാണുമ്പോ സംസാരിക്കുന്നത്, പ്രത്യേകിച്ചും ആ അവളെ കാണുന്നു. ഇച്ചായ, ഞാനൊരു കാര്യം വന്ന് പറയുമ്പോ എതിരി പറയുക, ഇതേ കാര്യം തന്നെ അപ്പുറത്തെ എച്ചി വന്ന് പറയുമ്പോ ചാടി കയറി സമ്മതിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ?
ഈ ചായന്റെ ഭാര്യ ഞാനാണോ അതോ അപ്പുറത്തെ എച്ചിയാണോ? എന്റെ ചക്കരക്കുട്ടി, ഇങ്ങോട്ട് നോക്ക് എന്റെ മോള്. നമ്മള് വൈകുന്നേരം എന്തായാലും ഹോട്ടലിൽ പോവാൻ തീരുമാനിച്ചതല്ലേ? അതല്ലേ ഞാൻ അവരോട് പറഞ്ഞോളൂ. ആണോ ഈ ചായൻ ചാടിക്കേറി സമ്മതിച്ചോ? ഞാൻ മലയാളത്തിൽ കരഞ്ഞ് കാലി പിടിച്ചോണ്ടല്ലേ ചായ സമ്മതിച്ചത്? മലയാളത്തിൽ കരഞ്ഞ വല്ലതും പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വ്യാകരണം കുത്തിക്കേറ്റിക്കൊണ്ട് വരരുതേ. പക്ഷെ അവരൊരു കാര്യം പറയുമ്പോ ഈ ചായന് ഒരു കുഴപ്പവും ഇല്ല. അപ്പൊ ഒരു വ്യാകരണവും ഇല്ല, മലയാളവും ഇല്ല, ഒന്നുമില്ല. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കി, ഞാനൊരു മണ്ടി, എനിക്ക് ലോക വിവരമില്ല. അപ്പൊ ഈ ചായന് എന്നെ പഠിപ്പിക്കാനും ഉപദേശിക്കാനും ഒക്കെ വരണം. അവളോ അറിവിന്റെ നിറ കൂടാം, അവള് ചെയ്യുന്നതെല്ലാം വലിയ കാര്യം. എന്റെ ആ പൊന്ന ആലീസ്, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ നീ ഇത്രയും വഷളാക്കി സംസാരിക്കാൻ എന്റെ നിനക്കൊണ്ടേ പറ്റൂ? ഞാൻ മനസ്സിൽ പോലും കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള കാര്യം. ഓ, എന്തിനാ ഇച്ചായ ഇങ്ങനെ നമ്പർ ഇറക്കുന്നത്? എന്നാ നമ്പർ? ഇതൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടല്ലോ, എനിക്ക് ആവോളം തന്നിട്ടുണ്ട്. ആവോളം തന്ന ബുദ്ധി വെച്ച് ഞാൻ പറയാ, ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിമതി എന്റെ കൊച്ചക്കര കുട്ടിയാ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് വൈകിട്ട് ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ച് തിരിച്ചു വന്നിട്ട് ആവോളം നമുക്ക് തർക്കിക്കാം. ആഹാരം കഴിച്ചിട്ടാകുമ്പോ ഒരു ഊർജമൊക്കെ ഉണ്ടാവും, ആ ഊർജം ഉണ്ടെങ്കിൽ നമുക്ക് തർക്കിക്കാൻ ഒരു ശക്തി ഉണ്ടാവും. ആണോ? ഏത് ഹോട്ടലിൽ പോവും? ആ ഹോട്ടലിൽ വേണ്ട. എന്നാ അവള് വന്ന് കൊഞ്ച് കുഴഞ്ഞൊരു കാര്യം പറഞ്ഞപ്പോ എന്തൊരു ഇൻട്രസ്റ്റ്! നമ്മള് ഹോട്ടലിൽ പോണില്ല. അതിന് പല 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 കാരണങ്ങളുണ്ട്. കാരണങ്ങൾ നീ പറ. ഒന്ന് ഒന്ന് പറ. ഇച്ചായൻ അവളെ കാണുമ്പോ തന്നെ പറയും, അയ്യോ ഉണ്ണിയാർച്ച ഉണ്ണിയാർച്ച പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ആ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു അടിപൊളിയായിരുന്നു. ഞാനാണ് ഈ കാര്യം ആദ്യം പറഞ്ഞെന്ന് ഇച്ചായൻ ഓർക്കത്ത പോലും ഇല്ല. ക്രെഡിറ്റ് മുഴുവൻ അവക്ക്. അതെനിക്ക് ഇഷ്ടമല്ല. വേറെ വല്ല കാരണമുണ്ടോ? രണ്ട്. അവള് പറഞ്ഞ പാടെ നമ്മൾ അവളെ പോയി ഫുഡ് കഴിച്ചെന്ന് അവൾ അറിഞ്ഞ അവള് പറഞ്ഞത് ഇച്ചായന് അത്രക്ക് വിശ്വാസമാണെന്ന് അവള് കരുതും. എന്നിട്ട് ഈ നാട് മൊത്തം വിളിച്ച് പറയുകയും ചെയ്യും. അതും എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങോട്ട് നോക്കിയാ, ഇച്ചായൻ പറഞ്ഞ പോലെ നല്ല കുത്തരി കഞ്ഞി, ചെറുപയർ തോരൻ, പപ്പടം, ചമ്മന്തി, വേണ ഒരു ഉണക്കമീൻ വറുത്തതും കൂടെ, അത് മതി. എടി വാക്കി രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് കഞ്ഞി എന്നൊക്കെ പറയുമ്പോ കഞ്ഞി മതി. കഞ്ഞി മതി മതി കൊള്ളാം. ഉണ്ണിയർച്ചയെ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. ബുദ്ധി മതി, ബുദ്ധി ഇങ്ങനെ വഴിഞ്ഞൊഴുക.